ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളിപ്പോ പഞ്ചാബിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ പഞ്ചാബില് അമൃത്സർ എന്ന് പറയുന്ന ഒരു സിറ്റിയിലായിരുന്നു ഉള്ളത്. അപ്പൊ അതിന്റെ പുറത്ത് ഹൈവേന്റെ സൈഡിലായിട്ട് ഞങ്ങൾ ഒരു ഹോട്ടൽ എടുത്തു. ഇന്നലെ ഞങ്ങൾ ഒന്ന് ഉറങ്ങിയിട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു, കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് നമ്മൾ ഫുള്ള് ഹോട്ടൽ തന്നെ എടുക്കും. പമ്പിൽ കിടക്കാൻ പറ്റുമോ അറിയില്ല. പിന്നെ തണുപ്പ് കൂടുതലാണെങ്കിൽ കിടക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താണെങ്കിൽ നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് വേറെ ഒന്നും കൊണ്ട് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾക്ക് ഒരു 100K അതായത് 100K തികയ്ക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പറയുന്നത് ചെറിയ സെലിബ്രേഷൻ, അതെ അതൊക്കെ, അതെ ആഗ്രഹം അതാണ് ഞങ്ങൾക്ക് വിശ്വാസം. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ജമ്മു കാണാം. ഇവിടുന്ന് ജസ്റ്റ് 200 കിലോമീറ്റർ ആണ് നമുക്ക് ജമ്മുവിലേക്ക് വരുന്നത്. 100 കിലോമീറ്റർ പത്താംകോട്ടും അവിടുന്ന് പിന്നെ 199 കിലോമീറ്റർ, മൊത്തം 199 200 അത്രയാണ് നമുക്ക് കിലോമീറ്റർ വരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണം. ഇനി നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇനി അങ്ങോട്ട് നടക്കാൻ സാധ്യതയില്ല. അപ്പോ ഫുള്ള് ചെലവും കാര്യങ്ങളും തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ആൻസി എല്ലാ സാധനം എടുത്തില്ലേ? ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ, ഇനി നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റിയല്ലോ. അതുകൊണ്ടാണ് ഇനി നമ്മൾ ജമ്മു കയറിയിട്ട് നിർത്തുന്നുള്ളൂ. അങ്ങനെയല്ലേ ഇടയ്ക്ക് നിർത്തണം, കാരണം 200 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ പോയാലേ വണ്ടിക്ക് അതൊരു വിഷയം. ഇതന്നെ പൊതിഞ്ഞു വെക്കണേ, ആ കയ്യെ പിടിക്കാനൊരു മടി. അപ്പോൾ അതാ ഇന്നാ ചാർജറുകളും ഫോണൊക്കെ പിടിച്ചോ, വേഗം ഞാൻ എടുത്തോളാം. എന്നാ ഫോൺ കീശയിലിട്, ഒരു ഫോൺ കൂടി അല്ലേ നമ്മുടെ ഒന്നും ഇല്ലല്ലോ. ഗ്ലാസ് എടുക്കണോ? നല്ലൊരു ഗ്ലാസ് എടുക്കണം, നമുക്ക് പോവാ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇതേ പുറത്തേക്ക് ഇറങ്ങി. ആൻസി ഇതന്നെ ഷൂവൊക്കെ ഇവിടെ കിടക്കുന്നത്, എൻ്റെ കതറേ. ഗ്ലാസ് എന്തായാലും ക്ലീൻ ആക്കാണ്ട് ഇന്ന് പൊക്ക് കിടക്കുകയല്ലോ കേട്ടോ. ഭയങ്കര അലമ്പായിട്ടുണ്ട് അല്ലേ. ഗ്ലാസ് മാത്രമല്ല വണ്ടീൻ്റെ കോലം തന്നെ തിരിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും പോയേക്കാം, ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോവാം അല്ലേ. ഗ്ലാസിൻ്റെ കോല തന്നെ ഭയങ്കര അലമ്പാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണേ. വലിയ ഭയങ്കര അലമ്പല്ലേ, ഒന്ന് നന്നായിട്ടൊന്ന് കഴിക്കൂ. ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാ കേട്ടോ. അങ്ങ് അറ്റത്ത് പോവാൻ സി, ആ അറ്റത്ത് പോവാ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ മെനു കാർഡ് കേട്ടോ. എന്തോ ഒരു സാധനങ്ങളാ, വില കണ്ടില്ലേ, ഹാഫും ഫുള്ളും അങ്ങനെയാണ് കേട്ടോ കൂടുതൽ എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസി പ്ലെയിൻ റൊട്ടി ഉണ്ട്, അതാകുമ്പോൾ 15 രൂപ. നമ്മുടെ സാധാ ചപ്പാത്തി പോലത്തെ പ്ലെയിൻ റൊട്ടി മേടിക്കാം. ആ അതും ഒരു ചന മസാലയും വാങ്ങാം, 120 രൂപ. ഓക്കെ അങ്ങനെ മേടിക്കാം അല്ലേ. രണ്ട് ചായയും പറയാം, അത്രയും മതി. എവിടെ ആളെവിടെ ഇവിടെ വരും. അങ്ങനെ നമ്മുടെ ചായ വന്നു കേട്ടോ. ഇത് ശരിക്കും ആൻസി ഇതെന്താണെന്ന് അറിയാം സംഭവം? അല്ല ഇതാണ് വെട്ട് ഗ്ലാസ്. ആ ഇത്രയും സാധനം, ഈ ഒരു ചായ കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് അറിയും അല്ലേ. ചായ ഒന്ന് കുടിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ആ സാധാരണ നമുക്ക് കുഞ്ഞു ക്ലാസ്സിലെ കിട്ടിക്കൊണ്ടിരുന്നത്. ദൈവമേ അവിടെ പാട്ടൊക്കെ പാടുന്നു, നീ വേഗം കുടിക്ക്. എങ്ങനെയുണ്ട്, ആണോ ഒട്ടകപ്പാലായിരിക്കോ? അല്ല എരുമപ്പാലായിരിക്കോ? ആ അങ്ങനെ നമ്മുടെ ചന മസാല, അതായത് നമ്മൾ അന്ന് കണ്ട് കടലയില്ലേ, ആ കടലേൻ്റെ മസാലക്കറി, ചാറില്ല അല്ലേ. അതും നമ്മുടെ റൊട്ടിയും വന്നു കേട്ടോ, ഇത് പ്ലെയിൻ റൊട്ടിയാണ്. കഴിച്ചോ കാൻസി. അതേപോലെ ഇവിടെ സലാഡും ഉണ്ട് കേട്ടോ. ഏഹ് എന്താ ചൂടാ? നീ ഇതിലും വലിയ ചൂട് കിട്ടി കഴിച്ചിട്ട് ചരിത്രമില്ല യു പി എന്ന്. പിന്നെന്താ ഏണ്ട്, ആണോ? എന്നാ എനിക്കും കൂടി എടുത്തു തന്നെ. ഇത് ഞാൻ വീഡിയോ പിടിക്കുക എടുക്കലും കൂടി എനിക്ക് നടക്കൂല, അതാണ്. ഓക്കേ കറി തരൂ. ആൻസിക്ക് ഇഷ്ടപോലെ തന്നെ, ഇഷ്ടപ്പെട്ട പോലെ തന്നെയാണോ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയണല്ലോ അല്ലേ. ഇത് ഇത് മൈദയാണോ? ഇടി അല്ല മൈദയല്ലേ, ആണോ ഗോതമ്പിനോ? ഇവിടെ കൃഷി ചെയ്യുന്ന സാധനത്തിന് വില കൂടുതലോ? ഈ എന്ത് വർത്താനം ആൻസി പറയണേ. മുട്ടേൻ്റെയോ എന്താ ആ മസാലേൻ്റെ ആയിരിക്കും. എന്ത് കിട്ടിയാലും മുട്ടക്കറീൻ്റെ ടേസ്റ്റ് പോലെ അല്ലേ, അതിൻ്റെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഇവിടെ മുട്ടക്കറി ഇല്ല കേട്ടോ, ഇത് ഫുള്ള് വെജാണ്.
ഇവിടെ കൂടുതലും നമ്മൾ കണ്ടത് എങ്ങനെയാണ്, 90% വെജ് ധാബകളാണ്. ചിക്കനാണ് അല്ലേ, ആ ആകെ ചിക്കൻ. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത് ചോദിച്ചത് ചിക്കൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും കഴിക്കാം അല്ലേ. എന്നും അങ്ങനെ എൻ്റെ ടേസ്റ്റ് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. ടേസ്റ്റ് പറ ഇടയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് ഉണ്ടോ? ചേട്ടക്ക് ഇഷ്ടപ്പെടും. അതാണ് ചിക്കന്റെ അല്ല, മുട്ടക്കറി ചിക്കന്റെ. ഓക്കെ, അതായത് കൊഴുപ്പൊന്നും ഇല്ലാത്ത പനീർ കറി മേടിക്കുന്നതിന് വേറെ ഇത് മേടിച്ചാൽ മതി. ഇതില് പനീർ ഉണ്ടാവും, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പാത്രത്തിൽ ഒന്നും ഇല്ല, കുറച്ച് മുളകൾ. എനിക്ക് ഇഷ്ടമല്ല കറി. ഒരു രണ്ടു മൂന്ന് പറ്റുമുണ്ടല്ലേ, അടിപൊളി കറിയായിരുന്നു അല്ലേ. സൂപ്പർ. പക്ഷെ ഈ സലാഡ് ഉണ്ടല്ലോ, ഈ സലാഡ് നമുക്ക് പാത്രത്തിൽ തന്നത് ഫ്രീ അല്ല, പൈസ ഉണ്ടല്ലേ. ഇതിനൊരു 40 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഞങ്ങള് ഫുഡ് കഴിക്കുമ്പോ ഇത്രയും ദിവസം ഞങ്ങൾക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയില്ലേ. ഞങ്ങൾ എന്താ വെച്ചാ എമൗണ്ട് ചെയ്യാണ്ട് കൂട്ടാണ്ട് മെനു കാർഡ് ഇല്ലാത്തോടത്ത് കേറുമ്പോള്ള വിഷയമാണ്. കാരണം അവർക്ക് അവരുടെ തോന്നുന്ന പോലത്തെ പൈസ നമ്മളത്തെ അങ്ങോട്ട് പറയും. നമ്മുടെ കേരള വണ്ടിയും കൂടി കണ്ടു കഴിയുമ്പോ പിന്നെ അവര് തോന്നുന്ന വില പറയും. പിന്നെ നമ്മള് അല്ല പിന്നെ കൊടുക്കല്ലാണ്ട് വേറെ രക്ഷയില്ല, കഴിച്ചു പോവല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഞങ്ങളെ കണക്ക് കൂട്ടി, ഞങ്ങള് കണക്ക് കൂട്ടിട്ടോ. ഒരു 350 രൂപ ഞങ്ങൾ കണക്ക് കൂട്ടിട്ടാണ് കഴിച്ചത്. പക്ഷേ ബില്ല് വന്നപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി. 260 രൂപ ആയുള്ളു കേട്ടോ. 2 ചായ പിടിച്ചു, 5 റൊട്ടി, ആ കറി, പിന്നെ പിന്നെന്താ വെള്ളം, വെള്ളം, പിന്നെ ആ സലാഡ്. അത്രയും സാധനങ്ങൾക്ക് 260 രൂപ ആയുള്ളു. നമ്മുടെ നാട്ടിലങ്ങനെ നല്ല പൈസ ആവൂലേ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാ, ഒരു 2 പൊറോട്ട, 1 മുട്ടക്കറി. പക്ഷേ എനിക്ക് പോട്ടെ, നാട്ടിലെ 50-55 രൂപ ഒരാൾക്ക് വരും. നാട്ടിലെ കാര്യങ്ങളൊക്കെ പോട്ടെ, പക്ഷെ എനിക്കുണ്ടല്ലോ നല്ലൊരു മുട്ടക്കറിന്റെ ടേസ്റ്റ് ആയിരുന്നു അതിനിട്ടോ. അതാ പനീർ ഉള്ളതുകൊണ്ടാണ്. അത് കടലക്കറിയിൽ പനീറും ഇട്ടിട്ടാണ് തന്നേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിലേക്കൊക്കെ നല്ല റേറ്റ് വരും പനീറിനൊക്കെ. കാരണം ഈ വെജിറ്റേറിയൻകാര് കൊറേ കഴിക്കുന്ന ഒരു സാധനമാണ് പനീർ. പക്ഷെ ഞാൻ പറയുമ്പോണ്ടല്ലോ, നമ്മുടെ നാട്ടില് ഈ ഒരു ഫുഡ് രീതി വരുന്നത് നല്ലതാണ്. നമ്മുടെ ഈ അരി ഉണ്ടല്ലോ, നമ്മുടെ അരി, നമ്മുടെ അരി ശരിക്കും ഒരു ഗുണവും ഇല്ലാത്തൊരു സാധനമാണ്. ഫാറ്റാണ് അതിന് കൂടുതൽ. കുറച്ച് ചെറിയ ഗുണങ്ങളുണ്ട്. ഈ റൊട്ടിയും അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചാടില്ല. ഈ ഒരു ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ നാട്ടില് നമ്മുടെ മോര്, നമ്മുടെ ചോറ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, ചോറ്, മോര്, മീൻകറി അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് അന്ന് മിസ് ചെയ്യില്ല. കാരണം നിങ്ങൾ ഈ മറ്റേ ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോകുന്ന ആളാണ്. പക്ഷെ എന്നാലും എനിക്കൊരു മന്തി കഴിക്കുന്നതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ മനസ്സിൽ. വേറെ കാര്യം, എണ്ണ അടിച്ചിട്ട് പോകണോടി, എണ്ണ അടിച്ചിട്ട് പോവാം. 3 കട്ടയായി, പിന്നെ പിന്നെ നമുക്ക് നിർത്തണ്ടല്ലോ. ഓക്കേ, അങ്ങനെ ഇവിടെ 98.59 രൂപ കേട്ടോ. അതിന് കറക്റ്റ് മുന്നിൽ വന്നു നിന്നേ, അതുകൊണ്ട് എനിക്കത് കാണത്തില്ല. എന്നാലും ആ കുറച്ചൊക്കെ കാണാം. ഇവിടെ നമ്മളിപ്പോൾ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞത് കേട്ടോ. നമ്മൾ ഏറ്റവും റേറ്റ് കൂടിയിട്ട് എന്നാ 111 രൂപയ്ക്ക് വരെ നമ്മൾ എണ്ണ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഹിന്ദിയിൽ പറയുന്നുണ്ട് മാക്സിമം മാക്സിമം എന്നൊക്കെ പറയുന്നുണ്ടേ. നമ്മൾ എയറും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. ആണോ, ചെക്ക് ചെയ്തിട്ട് പോവാ. ഇനിയിപ്പോ കാശ്മീരൊക്കെ കയറാൻ പോവല്ലേ. ഇവിടെ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടി താറ്, XUV അങ്ങനത്തെ വലിയ 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 വണ്ടികൾ മാത്രമാണ്. അതുമല്ല മഹേന്ദ്രന്റെ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഞാനൊക്കെ പ്രത്യേക തരം
പഞ്ചർകിറ്റ് നമ്മള് മേടിച്ചു. നാലഞ്ച് ദിവസം നമ്മള് വെയിറ്റ് ചെയ്ത് പഞ്ചർ കിറ്റ് ഒക്കെ മേടിച്ചു. കാറ്റടിക്കണെങ്കിൽ നമ്മള് ഈ മായും കൊണ്ട് പോകേണ്ടി വരും. പഞ്ചർ കിറ്റിന് വാങ്ങി, പക്ഷേ കാറ്റടിക്കാൻ. ഇത് കാട്ടുപോത്താണോ? ഇതോ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. അല്ല, കാട്ടുപോത്തിന്റെ ഒക്കെ ഒരു ഇത് പ്രായമായിട്ട് മുടി നരച്ചു പോയതാണോ ഇവരുടെ? അല്ല, അങ്ങനത്തെ ഒരു ഇനായിരിക്കാം. രണ്ട് ചേച്ചിമാരുണ്ടല്ലോ കൂടെ. ഇവിടുത്തെ അങ്ങനെ സ്ത്രീകള് വളർത്തുന്നു, പുരുഷന്മാര് കൂടെ, അങ്ങനെ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതുങ്ങളുടെ പുറകാലയാണ്. മൂരിക്കുട്ടന്മാരെ കാണുമ്പോ എനിക്ക് ചിലപ്പോ ചില സംഗതി സങ്കടം വരും. അവരത് ശരിക്കും വീട്ടിൽ നിന്നൊക്കെ ഉപേക്ഷിക്കുന്നതായിരിക്കുമല്ലേ. ആകെ ഇങ്ങനെ, പക്ഷെ നല്ല വണ്ണവും വലിപ്പം ഒക്കെ തന്നെയാണ്. സൈസ് എത്ര സാധനങ്ങൾ തന്നെ, പക്ഷെ ഇങ്ങനെ അലഞ്ഞിങ്ങനെ നടക്കല്ലേ ഇതുങ്ങളിങ്ങനെ. ആ സൈഡ് ഇച്ചിരി കുറവുള്ളതുകൊണ്ട് ആയിരുന്നു ഇത്ര നേരം അങ്ങോട്ടൊരു വലിവ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. ആണോ? ഞാൻ അതാ പിന്നെ കാറ്റും കൂടി ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചേ. ഇപ്പൊ അത് റെഡിയായി. റെഡിയായോ? സംഗതി നമ്മള് ഓരോ ദിവസവും പമ്പ് അല്ല ഈ കാറ്റ് നോക്ക്, ഒന്നെങ്കിൽ കാറ്റ് നോക്കണം, അല്ലെങ്കിൽ ആ ടയർ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എട്ടിന്റെ പണി എന്നാട്ട് കിട്ടും. സുരാജ് പറയുന്ന പോലെ എട്ടിന്റെ പണി തന്നെ ദാമു പറയുന്ന പോലെ അല്ലേ. ഓ, ഇവിടെയും കെഎഫ്സിയോ? ആ അതെന്താ കെഎഫ്സി മൾട്ടി അല്ല മറ്റേ ലോക ബ്രാൻഡ് അല്ലേ? പിന്നെ മാക്ഡൊണാൾഡ്സ്, കെഎഫ്സി ഇതൊക്കെ ബ്രാൻഡാണ് മൊത്തം. ഏത് രാജ്യത്ത് ചെന്നാലും അതിന്റെ ഫുഡ് നമുക്ക് കിട്ടും. ഇതെന്താ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിക്കുന്നേ? ഒരു ഇല പോലും ഇല്ലല്ലോ. റബ്ബറാണ് കേട്ടെ സൈഡ് ആക്കി. ഇത് നമ്മുടെ റബ്ബറാണോ എന്നൊരു സംശയം അല്ലേ. റബ്ബറല്ല, പക്ഷേ റബ്ബറിന്റെ മരം അല്ല. അല്ല, റബ്ബറല്ല, ഒരു മരത്തിലും ഒരു ഇല പോലും ഇല്ല. ഇടയില്ലാത്ത വേറൊന്നും അല്ല. തണുപ്പ് കാലം കഴിയുന്നല്ലേ ഉള്ളു. ഇപ്പുറത്തെ സൈഡിലൊക്കെ ഈ ഗ്ലാസ്സിൽ ഉള്ളു ചെളി കേട്ടോ. വെറും ചില്ലകൾ മാത്രമായി. നമ്മൾ ഈ വിദേശത്തൊക്കെ ചില സിനിമകളിൽ കണ്ടിട്ടില്ലേ, വിദേശ സിനിമകളിൽ. വിദേശത്ത് ഞാൻ കണ്ടിട്ടുള്ള വേറൊരു കാഴ്ച, വേറെ പല പല കളറിലുള്ള ഇലകളൊക്കെ ഇങ്ങനെ നിലത്ത് കൂടി വീണ് കിടക്കുന്നു. അതൊക്കെ കാണണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമുള്ളതാണ്. എന്നാലും ഞാൻ ഇത് കണ്ടപ്പോ ഇങ്ങനെ ഓർത്തപ്പോ പറഞ്ഞതാ. അതെവിടെയാ? അതെനിക്ക് തോന്നുന്നു കാനഡ ഒക്കെ. കാനഡയിലൊക്കെ അങ്ങനത്തെ ഇലകളുണ്ട്. ആ മഞ്ഞ പോലത്തെ, ചുവപ്പ് പോലത്തെ ഇലയൊക്കെ നിലത്ത് കൂടി ഇങ്ങനെ വീണ് കിടക്കുന്നു. ഞാൻ കൊറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും ഈ മരം കണ്ടപ്പോ അത് ഓർത്തപ്പോ പറഞ്ഞു. ഞാനും വീഡിയോസിൽ മാത്രമേ ഞാനും കണ്ടിട്ടുള്ളൂ. അന്നേരം നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടല്ലോ. ഞാൻ എവിടെയും പോയിട്ടില്ല. ഈ റൂട്ട് ഇച്ചിരി തിരക്ക് കൂടുതലുണ്ട് അല്ലേ. ടിപ്പറുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കാറുകളാണ് ഇഷ്ടമായി. ചിലപ്പോ കാശ്മീരൊക്കെ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരായിരിക്കാം. ഈ സൈഡുകളിലാണെങ്കിലും ഓരോ ധാബകളിലൊക്കെ ഭയങ്കര തിരക്കാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. കല്യാണം പരിപാടി നടക്കുന്നുണ്ട്. അല്ല, എല്ലാരും നല്ല റോട്ടിലുണ്ട്. അങ്ങോട്ട് തിരക്കായിരിക്കോ? അങ്ങോട്ട് മിക്കവാറും തിരക്കാകാനാണ് ചാൻസ്. ട്രാക്ടറുകൾ കണ്ടോ, അതിന്റെ മാലിന്റെ വലിപ്പം കണ്ടോ. ഇത് മറ്റേ സാധനം കൊറേ പേര് നമ്മളെടുത്ത് പറഞ്ഞ അത് എന്താണ് പരുത്തിയാണ് അല്ലേ. അത് ഈ ഗോതമ്പൊക്കെ കൊയ്തതിന്റെ ബാക്കി വരുന്ന സാധനം മെഷീനെ കേട്ടിട്ട് അത് അരിയും. അരിഞ്ഞിട്ട് അതാണ് ഈ വലിയ കൂമ്പാരായിട്ട് ഈ ഷീറ്റ് വെച്ച് കെട്ടി കൊണ്ടുപോകുന്നത്. അത് ഇന്നലെ നമ്മൾ തെറിക്കുന്നുണ്ട്. മറ്റത് ഇങ്ങനെ ബോക്സ് പോലെ, അത് മെഷീൻ തന്നെ ബോക്സ് പോലെ പ്രസ് ചെയ്ത് ബോക്സ് ആക്കും. എന്നിട്ട് അത് ട്രാക്ടറിൽ അടുക്കി അടുക്കി അത് കൊണ്ടുപോകും. അതിനൊക്കെ വേണ്ടിയുള്ള ട്രാക്ടർ. ഈ റൂട്ടിൽ ഇഷ്ടംപോലെ ടിപ്പർ കാണാല്ലേ. ടിപ്പർ കാണാം ഇഷ്ടമായി. മറ്റേ ഓരോ ചെറിയ ചെറിയ കടകളുണ്ടല്ലോ സൈഡിൽ കൂടി ഒക്കെ. കരിമ്പ് കൂടുതൽ, കരിമ്പിൻ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, പിന്നെ പേരക്ക, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കാണാം. പക്ഷെ പേരക്കൊക്കെ അത്യാവശ്യം വാടിയതാ. പിന്നെ വലിയ വലിപ്പുള്ള പേരക്കയാണ്. പക്ഷെ അത് മേടിച്ചു കഴിഞ്ഞാൽ അറിയാം, ചിലപ്പോ നല്ലതായിരിക്കും. ചിലപ്പോ നല്ലതായിരിക്കും. ഈ പഞ്ചാബിനെ പഞ്ചാബ് എന്ന് പേര് പറയുന്ന കാരണം എന്തായിരിക്കും? അതെന്താണെന്നറിയോ, എന്റെ ഒരു അല്ല എന്റെ ഒരു അറിവില് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ അഞ്ച് നദികൾ ഒഴുകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഈ പഞ്ചാബിന് ചുറ്റും. അങ്ങനെ ഏതാണ്ടാണ് പഞ്ചാബ്. വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല, വെള്ളത്തിന് ക്ഷാമില്ല. അങ്ങനെ വന്നതെന്നാണ് എന്റെ ഒരു ഇപ്പല്ല ചിലരിങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. അതാണ് ഇത് കണ്ടോ ഈ സൈഡില് നമ്മള് നേരത്തെ പറഞ്ഞ കട്ട കൊണ്ടുപോകും.
ഇവിടെ ഇഷ്ടംപോലെ ട്രാക്ടർ ഉണ്ട്, കണ്ടമാനം ഇവിടെ കൃഷിക്കാര് കൂടുതലാണ്. അവര് സ്വന്തം പറമ്പിലേക്ക് അവര് ഇങ്ങനെ വണ്ടി ഉണ്ടല്ലോ, അവർക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാവും. പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ വണ്ടികള് അൾട്രി ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത് കേട്ടു. പക്ഷെ നമ്മൾ അങ്ങനത്തെ വണ്ടികൾ അധികം കണ്ടിട്ടില്ല. ആകെ വണ്ടിയിൽ ഒരു ചെറിയ ബെല്ല് ടയർ ഇട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് സംഭവങ്ങളൊന്നും. ജമ്മു പലരും പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ. എനിക്കത് അവിടെ ചെന്നിട്ട് ഞാൻ പറയാം, അവിടെ ചെല്ലട്ടെ. അല്ല, അത് ഞാൻ അവിടെ ചെന്നിട്ട്, കാരണം നമ്മൾ ഇപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ല. കാശ്മീർ എത്തണം, ശ്രീനഗർ എത്തണം, അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതെ, അങ്ങനെ നമ്മൾ പത്താംകോട്ട് എത്തിട്ടോ. പത്താംകോട്ട് ടൗണിലേക്ക് നമ്മൾ തിരിയുന്നില്ല, പക്ഷെ ഇത് പത്താംകോട്ടിന്റെ ഒരു സൈഡിൽ കൂടെയാണ്, ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഫുള്ള് ലോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. ഓ, അവരങ്ങോട്ടായിട്ടേ വിളിക്കുന്നേ. ആ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചേ. ശേ, പോയാ മതിയായിരുന്നു. അവിടെ നിർത്തിയാ മതി, ഇവിടെ നിർത്ത്. ഞങ്ങളൊരു ഓപ്പോന്റെ കട കണ്ടു കേട്ടോ, കാരണം ഇനി നമ്മുടെ സിം ഒന്നും വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ ഒരു ജിയോയുടെ ഒരു സിം എടുക്കാൻ വേണ്ടി, ജിയോയുടെ ഒരു അങ്ങോട്ട് പറ്റുന്നൊരു സിം എടുക്കാൻ വേണ്ടി പോയേക്കാൻ കേട്ടോ ഏട്ടൈ. ഇല്ലേ, അതുമല്ല, നമ്മളിപ്പോ ഈ പോസ്റ്റ്പെയ്ഡ് സിം എടുക്കാനുള്ള കാരണം എന്താ അറിയോ, കാശ്മീരില് നമുക്ക് റേഞ്ച് കിട്ടില്ല, റേഞ്ച് കിട്ടൂല. അവിടെ നമുക്ക് ഈ സിം ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ സാധാ റീചാർജ് ചെയ്യുന്ന സിം ഉണ്ടല്ലോ, പ്രീപെയ്ഡ് സിം ഉപയോഗിക്കാൻ പറ്റില്ല, പോസ്റ്റ്പെയ്ഡ് സിമേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരു മാസത്തേക്ക് ഒരു സിം വേണം. അതായത് ഈ കാണുന്ന റിവർ എന്താണെന്നറിയോ, ഈ താഴെ ഒരു ശരിക്കൊരു റിവറായിരുന്നു, അത്യാവശ്യം വെള്ളമൊക്കെ രവി റിവർ എന്ന് പറയുന്ന ഒരു റിവറാണ്. ഈ റിവർ കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാബിനോട് വിടി പറഞ്ഞ് ജമ്മുവിലേക്ക്. നമ്മളെ കാത്തിരിക്കുന്നത് ജമ്മു കാഴ്ചകളാണല്ലേ. ജമ്മു കാഴ്ചകളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ. പാലം കഴിഞ്ഞാൽ കഴിഞ്ഞു, പഞ്ചാബ് കഴിഞ്ഞു. ചെലപ്പോ ഇനി അവിടുത്തെ വെള്ളവും എല്ലാം ഇങ്ങോട്ട് വന്നിട്ടാണോ പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്തായാലും വെള്ളമില്ല, വെള്ളമുണ്ട്, കുറഞ്ഞ വെള്ളം. അങ്ങനെ എന്തുണ്ടോ, നമ്മുടെ ലോറിക്കാർക്ക് പോകാനുള്ള വഴി മാറി, നമുക്ക് പോകാനുള്ള വഴി വേറെ ആയി. പിന്നെ അവർക്ക് അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമുക്കും ഉണ്ടാവും. അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ജമ്മുവിൽ കയറിട്ടോ, അവിടെ ചെക്കിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അറിയത്തില്ല, ഇതൊരു സാമ്പിള് കഴിഞ്ഞ് വിടുന്നതാണോ അറിയില്ലല്ലോ. അതെ, നമുക്ക് അങ്ങോട്ടുള്ള എന്തും പ്രതീക്ഷിക്കാം. എപ്പോഴും മറ്റു സംസ്ഥാന വണ്ടിക്കാർക്ക് അല്ല, വണ്ടിക്കാർക്ക് മറ്റു സംസ്ഥാനത്തുള്ള, ഇപ്പൊ നമ്മളിപ്പോ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് കയറുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ കയൽ വണ്ടി അല്ലെങ്കിൽ വേറെ എങ്ങനെ നമ്പറുകൾ കാണുമ്പോൾ അവർക്ക് ചെറിയൊരു നമുക്ക് ഇപ്പൊ ഇത്രയും ദൂരം വന്നതിൽ വെച്ച് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങോട്ട് മുമ്പോട്ട് എന്താണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ചേട്ടാ, അടുത്ത സ്ഥലത്ത് സിം എടുക്കാൻ വേണ്ടി നിർത്തിയേക്കട്ടോ. ഇവിടേക്ക് കേറിയില്ല, എല്ലാ സിഗ്നലും പോയി. നമ്മുടെ എല്ലാ മൂന്ന് ഫോൺ ഉണ്ടായിരുന്നു, മൂന്ന് ഫോണിന്റെയും റേഞ്ച് പോയിട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സിം എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തി. ഇവിടെ 5G സിമ്മും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സിമ്മും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. വിവോ അല്ല, വിവോന്ന് VI യുടെയും ഐഡിയ ഐഡിയ അങ്ങനെ എല്ലാ സിമ്മുകളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ചേട്ടാ, അതൊന്ന് നോക്കാൻ വേണ്ടി പോയിക്കൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു, കാരണം കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആധാർ കാർഡ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടേ. അപ്പം അങ്ങനെ പുതിയ സിമ്മൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജമ്മുവിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ സിം എടുത്തു നോക്കണം, അല്ലെങ്കിൽ ജിയോന്റെ സിമ്മിന് റേഞ്ച് ഇല്ല. പക്ഷെ ജിയോന്റെ പോസ്റ്റ്പെയ്ഡ് എടുത്താൽ 4G റേഞ്ച് ഉണ്ട്. ഇതിപ്പൊ നമ്മളെടുത്തേക്കുന്ന എയർടെല്ലിന് 5G കിട്ടുന്നുണ്ട്. അതാ ഞാൻ പിന്നെ ഇതങ്ങ് ആക്കിയ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ല. ഇതുണ്ടോ, ഇവിടെ ഫുള്ള് കടയും കാര്യങ്ങളൊക്കെ ആട്ടോ. ഫുള്ള് ഇങ്ങനെ നമ്മുടെ എന്താ ബേക്കറി അല്ല, നമ്മുടെ ചായക്കടികളൊക്കെ രണ്ട് സൈഡിലും ഫുള്ള് ചായക്കടികൾ, ചായ അങ്ങനത്തെ ആയിരിക്കും. ഉഴുന്നോടെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഉഴുന്നോടെയാ അല്ല, ഞാൻ അവിടെ ഇങ്ങനെ സൂം ചെയ്ത് കണ്ടതാ.
അല്ല അവിടെ പടം കണ്ടപ്പോ പറഞ്ഞതാ. അപ്പൊ നമുക്ക് പഞ്ചാബിലുണ്ടല്ലോ കൊറേ സ്ഥലത്ത് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ചേട്ടന്മാരെ ഞാൻ കണ്ടേ ജാർഖണ്ഡുകാരെ, അവർക്ക് പഞ്ചാബ് വരാൻ, പഞ്ചാബ് വഴി കയറാനേ ജലന്ധറൊക്കെ, ജലന്ധറിലാണ് ഏതൊക്കെ സ്ഥലങ്ങളിൽ റോഡ് ക്ലോസ് ചെയ്തേക്കോ. കർഷക സമരം പിന്നെയും തുടങ്ങി. പിന്നെയും തുടങ്ങിയതല്ല, അതിന്റെ എന്തോ ഇതില് അടച്ചേക്കുന്ന പറഞ്ഞു. നമ്മൾ വന്ന അതിലല്ല, അമൃതസറിൽ നിങ്ങൾ കയറുമല്ലേ, അവര് ജലന്ധറാണ് ചോദിച്ച. ഞാൻ പറഞ്ഞിങ്ങനെ അതറിയത്തില്ല, ഞങ്ങള് ജലന്ധർ പോയിട്ടില്ല, അമൃതസർ വഴിയാ ഞങ്ങള് വന്നേന്ന് സമരം. അല്ല അവരുടെയും കാര്യം പറഞ്ഞാൽ കഷ്ടമാണ്, പിന്നെ ഗവൺമെന്റ് ആയിട്ട് അംഗീകരിക്കണ്ടേ അല്ലേ, നമ്മളെന്തോരം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല, ഗവൺമെന്റിന് തോന്നണം അംഗീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട രവി റിവർ തന്നെയാണ് കേട്ടോ. ഇതൊരു ബോർഡർ അല്ല, ബോർഡർ വലിയൊരു പാലാലേ, ബോർഡർ ആണെന്ന് പറയാൻ വേണ്ടി വരുവായിരുന്നു. കുറച്ച് 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 സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ റോഡ് പണി നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ കാര്യം പറയട്ടെ, ഒരു 2025 ഇവിടെ വരുന്നെങ്കിൽ ഉണ്ടല്ലോ, നല്ല സൂപ്പർ വഴിയായിരുന്നു, അടിപൊളി വഴിയായിരിക്കും. പക്ഷേ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പോ ജമ്മു എത്താനായി, മഞ്ഞും കാര്യങ്ങളൊന്നും കാണാനില്ലല്ലോ. ഇനി പോണം ആണല്ലേ, ജമ്മു എത്തിയതല്ലേ ഉള്ളു ആണല്ലേ. ഇനി സ്ഥലം എത്ര കിടക്കുന്നു, ശ്രീനഗറൊക്കെ എത്തണമോ, ഇഷ്ടമായി ദൂരം കിടക്കുന്നുണ്ട് അല്ലേ. ശ്രീനഗറിന് തന്നെ 300 kilometers ഉണ്ട് ആണോ. ജമ്മുവിൽ വന്നു കേട്ടോ, എണ്ണ അടിക്കുകയാണേ, 97.50 rupees കേട്ടോ. ആ ഇവിടെ റേറ്റ് കുറവ് തന്നെയാണ്, നമ്മൾ ഫുൾ അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങള് ജമ്മുവിലെത്തി കേട്ടോ. അപ്പൊ ജമ്മുവിൽ ഞങ്ങളൊരു റൂം എടുത്തു, കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾ 2-3 പമ്പി ചോദിച്ചു. പിന്നെ അതുമല്ല, ഇവിടെ ഫുള്ള് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോഡ് പണി നടക്കുന്നുണ്ട്, പമ്പുകളിലൊന്നും നിർത്താൻ സമ്മതിക്കുന്നില്ല, കാരണം റോഡ് പണിന്റെ വണ്ടികളും ലോറികളൊക്കെ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ഞങ്ങളെ നിർത്താൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ദേഷ്യം പിടിച്ച് ഞങ്ങളൊരു റൂം കണ്ടെടുത്തു. റൂം എന്ന് പറഞ്ഞാല് നോൺ എ സി ആട്ടോ, 1500 പറഞ്ഞ്. എന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങി പോയി. അപ്പോൾ പുള്ളി കണ്ടുവച്ചു എത്രയാണെങ്കിൽ എടുക്കാൻ പറ്റും. ഞാനിങ്ങനെ ഓൺലൈനിൽ നോക്കുമ്പോൾ അതിൽ 800 എഴുതിയിട്ടുണ്ടേ, നോൺ എ സി റൂമിൽ 800 എടുക്കാന്ന്. ആവാ എന്നാ ശരിയാക്കാന്ന് പറഞ്ഞാൽ 800 തന്നു. അത് നമുക്ക് നഷ്ടമാണോന്ന് അറിയില്ല, ചിലപ്പോൾ ഇവിടെ ഇതിലും വില കുറച്ച് കിട്ടുമോ. ആ അത് നമുക്ക് അറിയത്തില്ല, തന്നിട്ടുണ്ടാവും, അതിലും കുറവായിരിക്കും. എന്തായാലും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, കാരണം എവിടെയെങ്കിലും കാണിക്കുന്നില്ല. ഫുള്ള് റോഡ് പണിയാ രണ്ട് സൈഡും, 4 kilometers അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെ ടൗണിലേക്ക് രാത്രി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഏതാണ്ട് രാത്രിയായി തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് എഴുതിയായില്ലേ. അപ്പൊ അങ്ങനെ, അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ കാശ്മീര് ജമ്മു വിശേഷങ്ങളായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും.